ഒരു സമയത്ത് മലയാളികൾ ഏറെ സ്നേഹിച്ചിരുന്ന താരജോഡികൾ ജീവിതത്തിലും ഒന്നാകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നതല്ല. കാവ്യയും ദിലീപും ഒരുമിച്ച് ഒട്ടനവധി ചിത്രങ്ങൾ ചെയ്തിരുന്നു. ഇവർ ജീവിതത്തിലും ഒരുമിച്ചപ്പോൾ അനുകൂലിച്ചും വിമർശിച്ചും ആരാധകർ ഏറെയായിരുന്നു. ഇന്നും അങ്ങനെ തന്നെ തുടരുന്നു. ഇന്ന് കാവ്യ സിനിമാ ലോകം വിട്ട് കുടുംബമായി ജീവിക്കുന്നു. എന്നിരുന്നാലും കാവ്യയുടെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്ക് എന്നും ആവേശമാണ്. ഇപ്പോഴുതാ ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വോയിസ് ഓഫ് സത്യനാഥൻ, ബാന്ദ്ര തുടങ്ങിയ ഒരുപിടി ചിത്രങ്ങളാണ് നടന്റേതായി അണിയറയിൽ ഒരുങ്ങുന്നത്. ഈശ്വരവിശ്വാസിയായ ദിലീപ് നിരവധി ദേവാലയങ്ങളിൽ പോവുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്ന ആളാണ്. കഴിഞ്ഞ 2 ദിവസമായി ദിലീപ് ക്ഷേത്ര സന്ദർശനത്തിൻ്റെയും ചിത്രങ്ങളും വീഡിയോകളുമാണ് പ്രചരിക്കുന്നത്. സുഹൃത്തുക്കൾക്കും സഹായികൾക്കുമൊപ്പമാണ് ശബരിമല, ഗുരുവായൂർ, ചെട്ടികുളങ്ങര എന്നിടങ്ങളിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത്. നടൻ്റെ ഈ ക്ഷേത്ര സന്ദർശനത്തിൻ്റെ വീഡിയോകൾ വൈറലായി മാറിയതോടെ ദിലീപിന് ഈ അടുത്തതായി ഭക്തി കുറച്ച് കൂടിയിട്ടുണ്ട് എന്നാണ് ആരാധകരുടെ അഭിപ്രായം. കഴിഞ്ഞ ദിവസം ദിലീപ് ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൽ എത്തുകയും അവിടെ ദേവിയുടെ ഏറ്റവും ഇഷ്ടപരിപാടായ ചാന്താട്ടം നടത്തുകയും ശേഷം ഉണ്ട ശർക്കര കൊണ്ട് തുലാഭാരം നടത്തിയതിനു ശേഷവുമാണ് അദ്ദേഹം തിരിച്ചുപോയത്. 100% ദൈവവിശ്വാസിയാണ് ഞാനെന്നും തനിക്കിപ്പോൾ നടക്കുന്നതെല്ലാം സമയദോഷത്തിൻ്റെ കുഴപ്പം കൊണ്ടാണെന്നും ഇതിനു മുമ്പ് ദിലീപ് പറഞ്ഞിരുന്നു. എല്ലാവർക്കും എന്നോട് മാത്രം എന്തിനാണ് ഇങ്ങനെ ശത്രുത എന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത്. എനിക്ക് ഭാര്യയും 2 പെൺമക്കളും സഹോദരങ്ങളും അമ്മയുമുണ്ട്. അവരുടെ എല്ലാം ഭാവി കിടക്കുന്നത് എൻ്റെ കയ്യിലാണ്. എൻ്റെ മോശം സമയത്തെക്കുറിച്ച് ജോത്സ്യൻ പറഞ്ഞ വാക്കുകൾ അർത്ഥവത്തായി. അവരുടെ ഭാവി എൻ്റെ കയ്യിൽ ആണെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ യുദ്ധം ചെയ്യുന്നത്. എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് ദിലീപ് പറയുന്നത്.